കേരളത്തിലെ നക്സലൈറ്റ് പ്രവർത്തന ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് 51 വയസ്സ്. 1969 December 18 15 നക്സൽ പ്രവർത്തകർ കുറ്റ്യാടി സ്റ്റേഷൻ ആക്രമിച്ചത്. പോലീസിന്റെ തോക്ക് കൈക്കലാക്കി ജന്മിമാരുടെ വീടാക്രമിച്ച് പണമെടുത്ത് വയനാട്ടിലെ ആദിവാസികൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യമെങ്കിലും പോലീസുകാരുടെ ചെറുത്തുനിൽപ്പ് മൂലം ഉദ്യമം വിജയിച്ചില്ല. പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ പെരുവണ്ണാമുഴിയിലെ ചായ കച്ചവടക്കാരൻ കോഴിപ്പള്ളി വേലായുധൻ വെടിയേറ്റ് മരിച്ചു. കേരളത്തിൽ പോലീസ് വെടിവയ്പിൽ മരിച്ച ആദ്യത്തെ നക്സൽ പ്രവർത്തകനാണ് വേലായുധൻ. കുറ്റ്യാടി സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത 15 പേരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് രണ്ടാം പ്രതി ബാലുശ്ശേരി അപ്പുവും മൂന്നാം പ്രതി സി എച്ച് കടുങ്ങോനും മാത്രം. വയനാട്ടിലെ വേലപ്പൻ മാഷ്, തൊട്ടിൽപാലത്തെ കുടക്കാരൻ വേലായുധൻ, കിട്ടൻ എന്ന് വിളിക്കുന്ന കൃഷ്ണൻ, അച്യുതൻ കോഴിക്കോട്, പാച്ചു എന്ന പായച്ചി, ജി കെ കുഞ്ഞിരാമൻ നായർ, മല്ലൻകുട്ടപ്പൻ, കച്ചേരി കണ്ണൻ, ചൊത്തുകൊല്ലി പൊക്കൻ, ശ്രീനിവാസൻ പൂക്കാട്, ശശി കോട്ടയം, ചന്ദ്രൻ കോഴിക്കോട് എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. എല്ലാവർക്കും കോടതി ദീർഘകാലത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. നക്സൽ നേതാവായിരുന്ന കുന്നിക്കൽ നാരായണന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തലശ്ശേരി പുൽപ്പള്ളി ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മറ്റൊരു സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിച്ചതെന്ന് ബാലുശ്ശേരി ഓർക്കുന്നു. December 17 രാത്രി ആയുധങ്ങളുമായി കുറ്റ്യാടി പുഴയോരത്ത് സംഘടിച്ച നക്സൽ പ്രവർത്തകർ 18 പുലർച്ചെയാണ് സ്റ്റേഷനിലേക്ക് നീങ്ങിയത്. സ്റ്റേഷന്റെ വാതിൽ മഴകൊണ്ട് വെട്ടിപ്പൊളിച്ച് ബോംബെറിഞ്ഞു. സ്റ്റേഷനകത്ത് ബോംബ് വീണതോടെ പോലീസ് തിരിച്ചും വെടിവെച്ചു. വെടിയേറ്റ വേലായുധൻ സ്റ്റേഷന് മുന്നിൽ തന്നെ വീണ് മരിച്ചു. SI പ്രഭാകരന്റെ കൈക്ക് ബോംബേറിൽ ഗുരുതര പരിക്കേറ്റു. നക്സൽ പ്രവർത്തകർ എല്ലാ വർഷവും December 18 കോഴിപ്പള്ളി വേലായുധന്റെ അനുസ്മരണം നടത്താറുണ്ട്. ഈ വർഷം കോവിഡ് കാരണം അനുസ്മരണ പരിപാടികളില്ല. ആക്രമണം നടന്ന കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. പുതിയ കെട്ടിടത്തിലാണ് സ്റ്റേഷൻ പ്രവർത്തനം. കേക്കിന്റെ മധുരം നുകരാൻ ഏവർക്കും MRIയിലേക്ക് സ്വാഗതം. MRI ബേക്കറി, പുതിയ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 0496251733 251710. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.